സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ലതിക സുഭാഷ് തലമുണ്ഠനം ചെയ്തു. കെ പി സി സി ആസ്ഥാനത്തിന്റെ പടിക്കൽ വെച്ചാണ് തലമുണ്ഠനം ചെയ്തത്. ഏറ്റുമാനൂർ സീറ്റ് ആഗ്രഹിച്ചിരുന്നുവെന്നും 14 വയസ്സ് മുതൽ പാർട്ടിക്കായി പ്രവർത്തിച്ച തന്നെ തഴഞ്ഞുവെന്നും ലതിക സുഭാഷ് പറഞ്ഞു. ഏറ്റുമാനൂരിൽ വിമതയായി മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെയാണ് ലതിക സുഭാഷ് ഇന്ദിരാഭവനിൽ നിന്ന് മടങ്ങിയത്. ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ തലമുണ്ഠനം ചെയ്ത് പദവി രാജിവെച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് മുഖത്തേറ്റ അടിയായി. അനുഭവമുള്ള പ്രവർത്തകർ ലതികയുടെ നടപടി സഹിക്കാനാകാതെ കെട്ടിപ്പിടിച്ച് വിതുമ്പി. വൈപ്പിലിനും സ്ഥാനാർത്ഥിയല്ലെന്ന് അറിഞ്ഞതോടെ കെ പി സി സി ആസ്ഥാനത്ത് ടി വി കണ്ടുകൊണ്ടിരുന്ന ലതിക സുഭാഷ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇനിയൊരു അപ്പകർഷണത്തിനായി കാത്തിരിക്കാനില്ലെന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ലെന്നും ലതിക സുഭാഷ് വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു അപ്പകഷ്ണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനും നല്ലത് ഇത്തരമൊരു നിലപാടെടുത്താൽ ഇനിയെങ്കിലും കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്ത് സ്ത്രീകളെ അംഗീകരിക്കുവാനായിട്ട് കഴിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതിനിടെ പാർട്ടി ആസ്ഥാനത്തെത്തിയ യു ഡി എഫ് കൺവീനർ എം എം എസിനെയും ലതിക സുഭാഷ് പ്രതിഷേധം അറിയിച്ചു. നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റുമാനൂർ സീറ്റ് സെറ്റിൽ ചെയ്തവിടെ വിജയിച്ചു തരാം. ബി ജെ പിയിലേക്കില്ലെന്ന് പറഞ്ഞ ലതിക സുഭാഷ് ഭാവി പരിപാടി നാട്ടുകാരോട് ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് വ്യക്തമാക്കി. കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കിയ ലതിക സുഭാഷ് ഏറ്റുമാനൂരിൽ വിമത സ്ഥാനാർത്ഥിയായി പാർട്ടിയെ വീണ്ടും വെല്ലുവിളിച്ചേക്കും. ഇനി ആരുമായും ചർച്ചയ്ക്കില്ലെന്ന് സൂചിപ്പിച്ച ലതിക നാളെ നിലപാട് പ്രഖ്യാപിച്ചേക്കും. മനോര മനുസ് തിരുവനന്തപുരം.